സ്ത്രീ ഏക സ്തുതി വന്നിരായ വൈദിക ശ്രേഷ്ഠരെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് വ്യത്യസ്തമായ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം നമ്മുടെ അനുദിന ജീവിതത്തിൽ നിറങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ കാലത്ത് ജനങ്ങൾ തങ്ങളുടെ വേഷങ്ങൾക്കും വാഹനങ്ങൾക്കും ഭവനങ്ങൾക്കുമൊക്കെ തങ്ങൾക്ക് ഇഷ്ടമായ നിറങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട് അക്കാരണത്താൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിറങ്ങൾക്ക് വലിയ പ്രാധാന്യം അല്ലെങ്കിൽ വലിയ പ്രിയമുണ്ടെന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും ഈ നിറങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട നിറമാണ് ചുവപ്പ് നിറം ധൈര്യവും ശൗര്യവും ചുവപ്പ് നിറത്താൽ പ്രതിനിധീകരിക്കപ്പെടുകയാണ് അതുകൊണ്ട് പല രാജ്യങ്ങളുടെയും പതാകകൾക്ക് അവർ കൊടുക്കുന്ന വലിയ പതക്കങ്ങൾക്ക് പാരിദോഷങ്ങൾക്ക് ഒക്കെ ചുമല നിറം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ വിവിധ നിറങ്ങളുടെ പ്രാധാന്യവും ഒക്കെ നമുക്ക് അതിൽ നിരീക്ഷിക്കുവാനായിട്ട് സാധിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ ചുവപ്പ് ഊർജസ്വലമായ ഒരു വർണ്ണമാണ് പഴയ നിയമത്തിലെ പുസ്തകങ്ങളിൽ ശൗല് ഇസ്രായേലിലെ പെൺമക്കളെ ചുവപ്പ് വസ്ത്രങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് ശൗമേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായ അധ്യായത്തിലെ രണ്ട് ചവമേൽ ഒന്നാം അധ്യായത്തിലെ കാണാവുന്നതാണ് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഊനമില്ലാത്ത കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ ചുവന്ന രക്തം കട്ടളപ്പടികളിന്മേൽ പുരട്ടുവാൻ ഇസ്രയേൽക്കാരോട് പറയുന്നുണ്ട് അപ്പോൾ അത് ആ രക്തത്തിൽ കുറച്ചെടുത്ത് തങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വീടുകളുടെ വാതിലിൻ്റെ രണ്ട് കട്ടളക്കാലിന്മേലും കുറുമ്പടി മേലും പുരട്ടണം ദൈവാത്മാവ് വീടുകളിൽ കടന്നു എന്ന് മരണത്തിൽ നിന്നും അവരെ വീണ്ടുകൊള്ളുവാനായിട്ടാണ് ഇപ്രകാരം ചെയ്യണമെന്ന് അവരോട് കൽപ്പിച്ചിരുന്നത് ഇവിടെ രക്തത്തെ നമുക്ക് രണ്ട് രൂപത്തിൽ വീക്ഷിക്കാം ഒന്നാമതായി കുഞ്ഞാടിൻ്റെ രക്തം ചിന്തിയതിനാൽ മരണമായും രണ്ടാമതായി രക്തം കട്ടളപ്പടിമേൽ ഉണ്ടായിരുന്ന വീടുകളിൽ ഒഴിവാക്കപ്പെട്ടതിനാൽ വീണ്ടെടുപ്പായി നമുക്ക് കാണാം അപ്പൊ രണ്ട് രൂപത്തിലുള്ള സംഗതികളാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പഴയ നിയമത്തിൽ ചുവപ്പ് പാപത്തെ വിശദീകരിക്കുന്നതിനായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സദൃശ്യവാക്യങ്ങളിൽ തൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ അവൾ ഹിമത്തെ ഭയപ്പെടുന്നില്ല എന്തെന്നാൽ അവളുടെ വീ വീട്ടിലുള്ളവർക്കെല്ലാം ചുവപ്പ് കമ്പിളി ഉണ്ട് എന്ന് ചുവപ്പിനെ പരാമർശിച്ചിരിക്കുന്നു അതുപോലെ നെഹൂം പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിലും പറയുന്നുണ്ട് അവന്റെ വീരന്മാരുടെ പരിചയ ചുവപ്പിച്ചിരിക്കുന്നു പ്രവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വേറൊരു വീക്ഷണമാണ് നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെള്ളയാകും അവ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരും ദൈവത്തിന് പാപം മായിച്ച് കളയുവാനും മനുഷ്യരെ ശുദ്ധീകരിക്കുവാനും സാധിക്കുമെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് എന്നാൽ മനുഷ്യവർഗമാകമാനം മുറുക പിടിച്ചിരിക്കുന്ന പാപത്തെ അതിനെ ദൂരീകരിക്കുവാനും അതിനെ കഴുകിക്കളയുവാനുമായിട്ടാണ് ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് അതുകൊണ്ടാണ് തമ്പുരാൻ ആ കുരിശിൽ നമുക്ക് വേണ്ടി രക്തത്തെ ചൊരിഞ്ഞതും പഴയ നിയമത്തിൽ ബലിയർപ്പണത്തിനായി ജനം ആടുകളെയും അതുപോലെ മറ്റു മൃഗങ്ങളെയും ഒക്കെ അറുത്തു എന്നാൽ ക്രിസ്തു ആകട്ടെ എന്നേക്കുമായി തൻ്റെ രക്തം ചൊരിയുന്നതിലൂടെ ആ അന്തിമ ബലി അർപ്പിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ചുവപ്പ് നിറം പാപത്തെയും വീണ്ടെടുപ്പിനെയും പ്രതീകപ്പെടുത്തുമ്പോൾ അതിന് കാരണമായി തീരുമ്പോൾ ഈ രണ്ട് മാർഗങ്ങളിലൂടെയും അത് രക്താർപ്പിത ബലിയെയും വീണ്ടെടുപ്പിൻ്റെ ആവശ്യകതയെ നമുക്ക് കാണിച്ച് തരികയാണ് ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ഭാഗഭാക്കുകളായി അതിൽ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുവിനോടുകൂടെ നിത്യജീവൻ ലഭിക്കുമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാരണം ക്രിസ്തുവിൻ്റെ രക്തം നിത്യ ജീവൻ നൽകുന്നതാണ് ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ പുതിയ സൃഷ്ടിയാക്കി രൂപാന്ത രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു അവൻ്റെ രക്തത്തിൻ്റെ ആ വലിയ ആവരണത്താൽ നമുക്ക് നിശ്ചയമായും നിത്യ ജീവൻ പ്രതീക്ഷിക്കാവുന്നതുമാണ് എന്നാൽ ചുവപ്പ് അതുപോലെ തന്നെ അഗ്നിയെ തീയെ പ്രതീകപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ചുവപ്പ് നിറം അല്ലെങ്കിൽ ആ നിറം പരിശുദ്ധാൽമാവിന്റെ വർണ്ണമായിട്ട് കണക്കാക്കുന്നത് പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ് താഴ്മയോടും യഹൂദന്മാരുടെ പരിഹാസത്തോടും സർപ്പത്തിൻ്റെ അസൂയയാൽ വൃക്ഷത്തിൻ്റെ ഇടയിൽ വെച്ച് ഞങ്ങളിൽ നിന്ന് ഉരിയപ്പെട്ട പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ അണിയിക്കുവാനായി നീ രക്താംബരം ചാർത്തിയെന്ന് പരിശുദ്ധ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഏതെൻ്റെ പ്രതീക്ഷയിൽ ആദമുഹവുമായും ഉപേക്ഷിച്ച അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടതായ പരിശുദ്ധാത്മാവിനെ ചുവപ്പ് നി നിറം പ്രതീകപ്പെടുത്തുന്നുണ്ട് ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് രക്തസാക്ഷികളുടെ അങ്കി ചുവപ്പ് നിറത്തിലുള്ളതാണ് അതുപോലെ തന്നെ പാപത്തിന് പരിഹാരമായി ചിന്തപ്പെട്ട ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നിറമായി ചുമപ്പ് ക്രൈസ്തവർക്കും പ്രിയപ്പെട്ട നിറമാവുകയാണ് അതിനാൽ തന്നെ രക്തസാക്ഷികളെ പ്രതിനിധീകരിക്കുന്നതിനായി ആ നിറം സഭ ഉപയുക്തമാക്കിയിരിക്കുകയാണ് നമ്മൾ പരിശുദ്ധ സുറിയാന് സഭയുടെ ആരാധനാക്രമം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തോടും ക്രിസ്തുവിന്റെ രക്ഷാകരമായ പദ്ധതികളോടും ബന്ധിച്ച് ചുവപ്പിനെ പരാമർശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് അവന്റെ വസ്ത്രമഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു ഈ വേദപുസ്തക വാക്യത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത് നിന്നെ അവർ ചുവന്ന അങ്കി ധരിപ്പിച്ചു നീയോ കൽപ്പനാലംഘനത്താൽ ഞങ്ങൾ ഉരിഞ്ഞുകളഞ്ഞ മഹത്വത്തിൻ്റെ അങ്കി ഞങ്ങളെ ധരിപ്പിച്ചിരിക്കുന്നു ഇവിടെ ചുവപ്പിനെ രാജകീയ ശക്തിയുടെയും മഹത്വത്തിൻ്റെയും അങ്കിയായി നമുക്ക് കാണാവുന്നതാണ് നമ്മുടെയൊക്കെ ദേവാലയങ്ങളിലെ ത്രോണോസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ ത്രോണോസിൻ്റെ കിഴക്കേ അഗ്രഭാഗത്ത് ഏറ്റവും മുകളിലായി മദ്യത്തിൽ ഒരു മരക്കുരിശ് സാധാരണയായിട്ട് ഉണ്ടായിരിക്കും ഈ കുരിശ് ലളിതമാകാം ചിലപ്പോഴൊക്കെ അലങ്കാര സമൃദ്ധി അതിന് അങ്ങനെ കൊത്തുപണികളോടൊക്കെ ഉള്ള കുരിശാകാം എന്നാൽ അതിൽ രൂപങ്ങളൊന്നും കാണുവാനായിട്ട് പാടില്ല നാഗ്പ്രകാരമുള്ള കുരിശുകള് നമ്മൾ ഉപയോഗിക്കുന്നില്ല കാരണം റഷ്യ പ്രധാനം ചെയ്ത കുരിശിനെയാണ് അത് പ്രതീകപ്പെടുത്തുന്നത് ഈ സ്ലീവായുടെ മദ്യത്തിലുള്ള നമ്മൾ സ്ലീവായിലേക്ക് നോക്കുമ്പോൾ കാണാം അതിൻ്റെ അതിൻ്റെ നടുക്ക് ഒരു നാല് കതിരു പോലെ കതിരുകളെ സൂചി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ഈ പരിശുദ്ധ സ്ലീബായാൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലാൽ സാത്താനെ തോൽപ്പിച്ചതിന്റെ ചിഹ്നമായിട്ടാണ് അത് സ്ലീബായിൽ കാണുന്നത് അതായത് നമ്മൾ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇൻഡു നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഡു വെട്ടിക്കളയുന്നത് പോലെ ആ സ്ലീബായാൽ ശത്രുവിനെ വെട്ടിക്കളഞ്ഞതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ആ സിമ്പല് ആ കതിരുകൾ അത് ഇൻഡു അർത്ഥത്തിൽ അല്ലെങ്കിൽ ഗുണനം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സ്ലീബായിലേക്ക് നോക്കുമ്പോൾ അത് കാണുവാനായിട്ട് സാധിക്കും സുറിയാനി ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഈ കുരിച്ച് ഉയർത്തെഴുന്നേറ്റനായ ക്രിസ്തുവിനെ കേന്ദ്രീകരിക്കുന്നതിലാണ് നമ്മുടെ വിശുദ്ധ ത്രോണോസിൽ വെച്ചിരിക്കുന്നതായ കുരിശ് ചുവന്ന ഊറാറെ കെട്ടാതെ നമ്മൾ ത്രോണോസിൽ പ്രതീക്ഷിക്കുന്നത് കാരണം സഭാപിതാവായ മോറഫ്രേം പറയുന്നത് ഈ കുരിശുകൊണ്ടാണ് പറദീസയുടെ വാതിൽ തുറക്കുന്ന താക്കോലാണ് കുരിശെന്ന് മോറഫ്രെം വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നു തൻ്റെ കുരിശിനാൽ പർദീസ തള്ളി തുറന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു അപ്പം പറദീസയുടെ വാതിലാ വാതിലിന്റെ താക്കോലായ കുരിശിനെ രാജാവായ ക്രിസ്തു വഹിക്കുകയാണ് അവൻ കുരിശിന്റെ അടയാളത്താൽ ബലവത്തായ ആ വാതിൽ ആ പ്രതീസയുടെ വാതില് നമുക്ക് വേണ്ടി തുറന്ന് തരികയാണ് നമ്മൾ വലിയ നോയ്മിൻ്റെ മധ്യത്തിൽ ദേവാലയ നടുക്ക് ഉയർത്തുന്നത് നമുക്കെല്ലാം അറിയാം ഇസ്രായേൽ പാളയ മധ്യ മോശ ഉയർത്തിയ സർപ്പത്തെ പ്രതികരിച്ചാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ മൂന്നാം അധ്യായത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നുവെന്ന് യോഗന്നാൻ അവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പം പിച്ചള സർപ്പവും യേശുവും തമ്മിലുള്ള ഒരു താരതമ്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇസ്രായേലിലെ പ്രതി മോശ ദൈവത്തോടെ അപേക്ഷിച്ചതുപോലെ അവിടെ ആ പിത്തള സർപ്പത്തെ ഉയർത്തി ആ മറ്റ് അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റവര് അതിലേക്ക് നോക്കുന്നവര് രക്ഷ പ്രാപിച്ചതുപോലെ മോശ ദൈവത്തോടെ അപേക്ഷിച്ചതുപോലെ യേശു മനുഷ്യവർഗത്തിന് വേണ്ടി ഇവിടെ പക്ഷപാതം നടത്തുകയാണ് പാതി നോയമ്പ് മുതൽ ഓശാന ഞായറാഴ്ച വരെ മരം കൊണ്ടുള്ള പീഠം അതിനെ മെനർത്തോ എന്നാണ് പറയുന്നത് ഒരു ചുവന്ന തുണിയാൽ ഏർ നമ്മളത് കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു കുരിശു വെച്ച് അതിൽ അതിലൂറാറ് കെട്ടി ആണ് വിശുദ്ധ ദേവാലയങ്ങളിൽ അത് വെച്ചിരിക്കുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ തൊലിയൊരിക്കുന്നതിനായി തൂക്കിയിട്ടിരിക്കുന്നതിനെ ഈ ചുമന്ന തുണി പ്രതീകപ്പെടുത്തുകയാണ് തൻ്റെ വിലയേറിയ രക്തത്താൽ ലോകത്തിൻ്റെ പാപത്തെ നീക്കിക്കളഞ്ഞ ദൈവകുഞ്ഞാടായി ക്രിസ്തുവിൻ്റെ പ്രതീകത്തെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ഗുരിശ് വണിത മരത്തെയും ഈ ക്രൂശിത രൂപം പ്രതിബിംബിക്കുന്നു കുരിശിന്മേൽ ആയിരിക്കുമ്പോൾ യേശുതമ്പരാൻ അല്പവസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ആ മെനർത്തോയുടെ മുകളിൽ വച്ചിരിക്കുന്ന സ്ലീബായിൽ നമ്മളൊരു ചെറിയ ഊറാറ മാത്രം കെട്ടുന്നത് അല്ലെങ്കിൽ അത് ധരിപ്പിക്കുന്നത് ഉയർപ്പ് പെരുന്നാളിൽ ചുവന്ന വസ്ത്രം കുരിശിന്മേൽ അണിയിക്കുന്നത് ഏശായ ദീർഘദർശിയുടെ പ്രവചനത്തിൽ പറയുന്നത് പ്രകാരമാണ് യേശായ് ദീർഘ പ്രവചനം അറുപത്തിമൂന്നാം അധ്യായത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് ഏതോമിൽ നിന്നും രക്താംബരം ധരിച്ചുകൊണ്ട് ബസ്രായിൽ നിന്ന് വരുന്ന ഇവനാരെ വസ്ത്രാലങ്കാരത്തോടെ തൻ്റെ ശക്തിയുടെ മഹാത്മഹത്യ നടകൊള്ളുന്ന ഇവനാരെ യേശുവിനെ കവറടക്കിയപ്പോൾ ഒരു തുണിയിൽ പൊതിഞ്ഞിരുന്നു ആയാൽ യേശുവിൻ്റെ ഉയർപ്പിനു ശേഷം യേശുവിൻ്റെ വസ്ത്രങ്ങൾ ചുമപ്പോ രക്തത്തിൽ കുതിർന്നതോ ആയിരിക്കുമെന്ന് സഭ കരുതുകയാണ് കാരണം ഗസ്സമേന തോട്ടത്തിൽ വെച്ചും പിന്നീട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പീഡ അനുഭവിച്ചപ്പോഴും യേശു രക്തത്തുള്ളികളാൽ യേശു വിയർത്തിയിരുന്നുവെന്ന് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്രകാരം തന്നെ വെളിപാട് പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്നുണ്ട് അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവന് ദൈവ വചനം എന്ന പേര് പറയുന്നു അപ്പോൾ ക്രിസ്തു തൻ്റെ ജീവിതത്തിലും മരണത്തിലും ദൈവസത്യത്തെ അത്യന്തികമായി സാക്ഷീകരിച്ചവനാണ് വചനം ദൈവം വചനമായവനും രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചവനുമായിരുന്നു ഇനി നമുക്ക് സുറിയാനി ഓർത്തഡോക്സ് സഭയില് ചില ഉപകരണങ്ങളും അംശവസ്ത്രങ്ങളും ചുവപ്പ് നിറത്തിലുള്ളതാണ് അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ വിശുദ്ധ ത്രോണോസിൽ ആവരണം ചെയ്ത് ഇടുന്നതായ ചിത്തോല നമ്മൾ ദേവാലയത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ത്രോണോസിൽ അത് കാണുവാനായിട്ട് സാധിക്കും ത്രോണോസിനെ ആവരണം ചെയ്ത് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചുവപ്പിലും പച്ച നിറത്തിലുമുള്ള നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത വെൽവെറ്റ് തുണിയിലാണ് ഇപ്പോൾ നല്ല തുന്നൽ പണികളോടൊക്കെ പണിയോടുകൂടി ഉള്ള ഒരു തുണിയാണ് അല്ലെങ്കിൽ ആണ് ചിത്തോലിയാണ് ദേവാലയങ്ങൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് മൂന്ന് കോളമായിട്ട് അല്ലെങ്കിൽ മൂന്ന് തരത്തിലത് തിരിച്ചിട്ടുണ്ട് അത് വൃത്തത്തെ സൂചിപ്പിക്കുന്നതായിട്ട് സഭ പഠിപ്പിക്കുന്നു എന്നാൽ ഈ മൂന്ന് ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ചുവപ്പും പച്ചയുമായ കളറാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്നാൽ ഇന്ന് പല ദേവാലയങ്ങളിലുമൊക്കെ മറ്റ് പല കളറുകളും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണമെന്നാല് അത് സഭയുടെ പഠിപ്പിക്കലല്ല അപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതുമാണ് പിന്നീട് നമുക്ക് കാണുന്ന ഒരു സംഗതി വിരിക്കൂട്ടാണ് കാസായും ബീലാസയും ഒക്കെ അതിന്മേലെ അല്ലെങ്കിൽ തബലീത്തായുടെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ദീർഘചരിത ചതുരാകൃതിയിലുള്ളതായ ഒരു ആവരണ തുണി അതിന് മൂന്ന് കളറാണുള്ളത് ചുവപ്പ് പച്ച വെള്ള ചുവപ്പ് ഈ അഖിലാണ്ടത്തെയും പച്ച ലോകത്തെയും വെള്ള പരിശുദ്ധ സഭയുമാണ് സൂചിപ്പിക്കുന്നത് ഈ മൂന്ന് കളർ ഒഴിച്ച് മറ്റു കളറുകളും വിരിക്കൂട്ടിന് ഉണ്ടാകുവാനായിട്ട് പാടില്ല പലയിടത്തും പല രൂപത്തിലുള്ള കളറുകൾ ഇന്ന് ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്നാൽ ഇത് പരിശുദ്ധ സഭയുടെ ആചാരങ്ങളോട് ചേർന്നതല്ല എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ പിന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കബിലോനോ എന്ന് പറയുന്ന ഒരു ചെറിയ തുണിയാണ് നമ്മൾ കാസായും ബിലാസയും ഒക്കെ വൈദികര് ഏർ പടിഞ്ഞാറോട്ടെടുത്തു വരുമ്പോൾ അതിൻ്റെ മുകളിൽ കാണുന്ന തുണിക്കാണ് മൊക്കബിലോണോ എന്ന് പറയുന്നത് അതും ചുവന്ന പട്ടിനാല് നിർമ്മിക്കപ്പെട്ടതായ ആവരണമാണ് ഈ മൂടികൾ സമാ സമാഗമന കൂടാരത്തിന്റെ നിഴലാക്കിയിരിക്കുന്ന മേഘങ്ങളെ പ്രതിനിധീകരിക്കുകയാണ് അതുപോലെപ്പം മന്ന സൂക്ഷിച്ചു വന്ന സൂക്ഷിച്ചു വെച്ചിരുന്ന നിയമ പേടകത്തെയും ഇത് പ്രതിബിംബിക്കുന്നുണ്ട് പുറപ്പാട് ദിവസം പതിനാറാം അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ളതായ വിശേഷങ്ങൾ വിശേഷണങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇനിയും നമുക്ക് ഉള്ളത് ദേവാലയത്തിന്റെ തിരിശീലയാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ തിരിശീല എന്താ എന്താണെന്ന് വിശുദ്ധ മദ്ബഹ മറയ്ക്കുന്ന തിരശീല സുറിയാനിയോർത്രോസ് പാരമ്പര്യം അനുസരിച്ച് ചുവപ്പ് നിറമായിരിക്കണം ഇതിനും നല്ല ഡെക്കറേറ്റ് ചെയ്തു ഒക്കെ നല്ല വെൽവെറ്റ് തുണിയാലും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാലും അത് ഈ തിരശ്ശീല ചുവന്ന തുണിയാല നിർമ്മിച്ചത് സമാ സമാഗമന കൂടാരത്തിൻ്റെ തിരശ്ശീല വർണ്ണങ്ങളോടെ സാമ്യപ്പെടുത്താവുന്നതാണ് പുറപ്പാട് ദിവസം ഇരുപത്തിയാറാം അധ്യായത്തിലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷണങ്ങൾ നൽകുന്നുണ്ട് പിന്നീട് സഭയിൽ ഉള്ള ചുവപ്പ് എന്ന് പറയുന്ന മേൽപ്പെട്ടക്കാരുടെ ചുവന്ന കുപ്പായമാണ് യോഗനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ യേശുതമ്പുരാനെ പടയാളികൾ രക്താംബരം ചൂപ്പ് കുപ്പായം ധരിപ്പിച്ചതിനെ പ്രതിബിംബിച്ചാണ് അത് ചുവന്ന കുപ്പായം ആ കളറ് പറയുന്നതുപോലെ തന്നെ രക്തസാക്ഷികളുടെ കളറുമായിട്ടും അതിനെ ബന്ധപ്പെടുത്തുന്നുണ്ട് അതുപോലെ ബെത്രാ പോലീത്തമാരുടെ മേൽപ്പെട്ടക്കാരുടെ കയ്യിലിരിക്കുന്ന കയ്യിൽ പിടിക്കുന്ന സ്ലീബ അതിൽ കെട്ടിയിരിക്കുന്നതായ തുണി അതും ചുവന്ന നിറത്തിലുള്ളതായിരിക്കണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത് ആ തൂവാല അത് തൻ്റെ രക്തത്താൽ താൻ വീണ്ടെടുത്തതായ സഭയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് അതുകൊണ്ട് കർത്താവിൻ്റെ സ്ലീബായും കർത്താവ് വീണ്ടെടുത്ത സഭയും സൂചിപ്പിക്കുന്നതിനാണ് ആ സ്ലീവായുടെ സ്ലീബായിൽ ആ ചുവന്ന തൂവാല കെട്ടി കയ്യിൽ കൊണ്ടുപോകുന്ന സ്ലീവായിൽ അത് ഉപയോഗിക്കുന്നത് പിന്നീട് ചുവന്ന വസ്ത്ര കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പള്ളികളിലെ കൊടി അതുപോലെ മുത്തുക്കുടൽ കുടകൾ നടപ്പന്തൽ ഇതുപോലെയുള്ള സാധനങ്ങൾ പ്രതീക്ഷണത്തിനും ഒക്കെയായിട്ട് പള്ളിയുടെ പെരുന്നാളുകൾക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെയും കൂടുതലും ചുമന്ന നിറത്തിലുള്ളതായിരിക്കണം എന്നാൽ നമ്മുടെ കൊടി പെരുന്നാളിലൊക്കെ ഉപയോഗിക്കുന്നതായ കൊടി ഒരു വ്യത്യസ്തമായ കൊടിയാണ് നമുക്ക് കാണാം അതിൻ്റെ ഇംഗ്ലീഷ് അക്ഷരം എം എം എന്ന് പറയുന്ന അക്ഷരം പോലെ അതിന് നമ്മൾ സാധാരണ ഓരോ രാജ്യങ്ങളുടെ ഫ്ലാഗ് കൊടികളൊക്കെ നോക്കുമ്പോൾ അത് വേറൊരു രൂപത്തിലാണ് എന്നാൽ സഭയുടെ കൊടി അതിന് തലയില്ലാത്ത ഒരു കൊടി പോലെയാണ് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് പരിശുദ്ധ സഭയിലെ രക്തസാക്ഷികളെയും പ്രത്യേകിച്ച് സ്നാപക യോഗന്നാനെ സൂചിപ്പിക്കുകയാണ് യോഗന്നാനെ തല വെട്ടി അതുകൊണ്ട് ആ കൊടിക്ക് അതിന് തലയുള്ളതായ കൊടിയല്ല അതിനെ യോഗന്നാൻ സ്നാപകനെ അത് സൂചിപ്പിക്കുന്നു ഇതിന് മുകൾ വശമില്ല എന്നാൽ ചുവപ്പ് നിറത്തിലുള്ളതായിരിക്കണം അതുപോലെ മുത്തുകുടകൾ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ വിവരിക്കുന്നത് പോലെ ഇവയൊക്കെ മേഘങ്ങളെ മുത്തുകുടകൾ പ്രതികരിക്കുന്നതായിട്ട് കാണും മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യപുത്രം വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അതിനെ ഈ മുത്തുക്കുടകൾ അതിനെ അതിനോട് നമുക്ക് സാമ്യപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് കാണുവാനായിട്ട് ഉള്ളത് നമ്മുടെ സഭയിലെ വിവാഹ കൂദാശകളിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്നതായ നമ്മുടെ നാട്ടിലും പ്രത്യേകിച്ച് എവിടെയൊക്കെ ഉപയോഗിക്കുന്ന സാരി ഇന്ന് പലപ്പോഴും അത് വിവാഹ ശുശ്രൂഷയ്ക്ക് വെള്ള വസ്ത്രം വെള്ള സാരി കൊടുത്താണ് വരുന്നത് എന്നാൽ ഇത് വർഷങ്ങൾക്ക് അനേക വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടനിൽ ഉടലെടുത്ത ഒരു രീതിയാണ് വെള്ള സാരി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് പരിശുദ്ധ സഭയിലെ മിക്ക വിവാഹ വസ്ത്രങ്ങളും ചുവപ്പ് നിറത്തിലുള്ളതായിരുന്നു തൻ്റെ രക്തത്താൽ വെടുപ്പാക്കപ്പെട്ട് താൻ വിവാഹം ചെയ്ത സഭയാകുന്ന മണവാട്ടിയുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്രകാരം ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് അതിന് മാറ്റമൊക്കെ ഉണ്ടായി ഉടുത്തുകൊണ്ട് ശുസൂഷിക്കു വരുന്നത് വെള്ളയാണ് എന്നാൽ പിന്നീട് വാഴ്ത്തി കൊടുക്കുന്നതായ ആ മന്ത്രകോടി എന്ന് പറയുന്നത് ചുവപ്പ് നിറത്തിലുള്ളതാണ് ചുവപ്പ് ഇവിടെ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ആ പരിപാവനമായ സ്നേഹബന്ധത്തെ സംയോജിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ സ്നേഹബന്ധത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠതയെ കാണിക്കുകയാണ് വിവാഹ മന്ത്രകോടി ചുവപ്പ് നിറത്തോടുകൂടി ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മന്ത്രകോടി മാത്രമാണ് ഒരു സ്ത്രീക്ക് അവളുടെ ജീവിതത്തിൽ വിശുദ്ധ ദേവാലയത്തെ ശുശ്രൂഷയിൽ വെച്ച് വാഴ്ത്തി അത് ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അത് നമസ്കാരമേശയിൽ അല്ലെങ്കിൽ വിശു ശുശ്രൂഷ വിവാഹ ശുശ്രൂഷ ആരംഭിക്കുന്ന ടേബിളിൽ അത് കാണും ആ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് അത് വാഴ്ത്തി ആ തലയിലേക്ക് മന്ത്രകോടി ഇട്ട് കൊടുക്കുമ്പോൾ ആ കിട്ടുന്ന ആ വാഴ്ത്തപ്പെട്ടതായ വസ്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായി ആ വിവാഹബന്ധത്തിൽ എൻ്റെ ഒരു കണ്ണി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ന് പരിശുദ്ധ സഭയിൽ ഈ മന്ത്രകോടി സ്ത്രീകളെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുകയും അവരെ ഈ ലോകത്തിൽ നിന്ന് വാങ്ങി പോകുമ്പോൾ ആ മന്ത്രകോടി ഉടുപ്പിച്ച് അവരെ യാത്ര അയക്കണമെന്ന് പറയുകയും ഇന്ന് വളരെ സാധാരണ രൂപ രീതിയിൽ ആ അപ്രകാരം വിശ്വാസികളെ ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സുറിയാനി സഭയുടെ ആരാധനക്രമം ഏറ്റവും ശ്രേഷ്ഠമാണ് അത് വളരെ പുരാതനമാണ് അതിൻ്റെ ഓരോ തലത്തിലും പല അർത്ഥങ്ങൾ അതിനുണ്ട് ഓരോ ശുശ്രൂഷയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളും അതിൻ്റെതായ ദൈവശാസ്ത്രവും അതിന് വിശുദ്ധ വേദവസ്തുവും അതുപോലെ തന്നെ സഭയുടെ പാരമ്പര്യവും അനുസരിച്ച് ക്രമീകരിച്ചിട്ടുള്ളതാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്ന് സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് നിത്യ ജീവനിലേക്ക് നമ്മളെ നയിക്കുന്നതിന് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് സഭ പൂർണമായിട്ടും വിശ്വസിക്കുകയും യേശുവിൻ്റെ പുനരുദ്ധാനത്തെ സഭ ഏറ്റുപുറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ചുവപ്പ് എന്നും ശുഭകരമായ ഒരു വർണ്ണമാണ് കഷ്ട കർത്താവ് തൻ്റെ കഷ്ടാനുഭവത്തിൽ ചൊരിഞ്ഞ ആ രക്തത്തിൻ്റെ കളറ് ആ രക്തത്തിൻ്റെ പ്രാധാന്യം അതുപോലെ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി താൻ നൽകേണ്ടി വന്ന ആ വലിയ വില ഇതൊക്കെ പരിശുദ്ധ സഭ ശുശ്രൂഷകളിൽ അണിയുന്ന അംശവസ്ത്രങ്ങളിലും കാലത്തും മറ്റ് പല സമയത്തും ഉപയോഗിക്കുന്ന ഈ ചുവപ്പ് വർണ്ണം കളറ് അത് ശ്രേഷ്ഠമായി സഭ പരിഗണിക്കുകയാണ് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലും രക്തത്തിൽ മുക്കിയെടുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അവൻ അവനിൽ വിശ്വസിക്കുന്നവരുടെ വീണ്ടെടുപ്പിനായ കർത്താവ് കടന്നു വരുമ്പോൾ ആ വസ്ത്ര ആ ചുമന്ന വസ്ത്രത്തിലൂടെ നമുക്ക് കാണാമെന്ന വെളിപാട് പുസ്തകത്തിലൂടെ വിശുദ്ധ യോഹനാനെ നമ്മളെ അറിയിക്കുകയാണ് അതുകൊണ്ട് അരിശിത സുറിയാനി സഭയിൽ ഈ ചുവപ്പിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ ഇന്ന് അതറിയാൻ പാടില്ലാതെ മറ്റ് പല കളറുകളും ദേവാലയങ്ങളിൽ ഉപയോഗിക്കുന്നു അതൊന്നും സഭയുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ആ ചുവപ്പിൻ്റെ പ്രാധാന്യത്തെ പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കുക ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ